ഒപ്പിക്കലാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അശ്വ ചേച്ചി ആദ്യമായിട്ട് വാങ്ങി തന്ന ഗിഫ്റ്റ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ആദ്യമായിട്ട് ഒരുമിച്ച് പോയ സ്ഥലം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ അതിഥിയെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്, സുജിത് എന്നാണ് പേര്. അപ്പൊ ഇന്ന് നമ്മളൊരു ചലഞ്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടാൾക്കൊട്ട് ഒരു പണി കൊടുക്കാൻ പോവാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ടാളോടും ചോദിക്കും, അതിന് ആൻസർ പറയണം. ആൻസർ ചോദിക്കാൻ പറയട്ടെ. ഫസ്റ്റ് എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ജനുവരി 12. ഫസ്റ്റ് ജോബ് ചെയ്ത കമ്പനിയുടെ പേര് പറയില്ല. ജർമ്മൻ സ്റ്റീൽസ് ആണോ? കറക്റ്റാണ്. ഈ സുത്തേട്ടനോട് അച്ഛുവിന് എന്താവാനായിരുന്നു ആഗ്രഹം? ഇപ്പൊ എന്തേലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്? എന്തേലും പഠിച്ച് എന്തോ ഒരു സാധനം എടുക്കണം. ഇനി അങ്ങനെ പോകുന്നു തരില്ല കേട്ടോ. ഞാൻ ശരിനോടേ, സുജിത്തേട്ടന് അശ്വചീനെ ഏത് ഡ്രസ്സിൽ കാണുന്നതാണ് ഇഷ്ടം? അത് കറക്റ്റ് പറയണം. പറയൂ, പറയൂല്ല. അങ്ങനല്ല, എല്ലാ ഡ്രസ്സിലും ഇഷ്ടമാണ്. അശ്വ ചേച്ചി ആദ്യമായിട്ട് വാങ്ങി തന്ന ഗിഫ്റ്റ് ആണോ? ഒരു ഫ്ലവറും ഫ്ലവർ വൈസ്. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഒരു പൂരി സാധനം. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ അശ്വചിനോട്, സുത്താരനെ ആദ്യമായിട്ട് വാങ്ങി തന്നത്? ആ ക്ലോക്ക്. മാരേജ് നടന്ന ഡേ ഏത്? അതായത് ഡേറ്റ് അല്ല, മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ, അങ്ങനെ ഏത് ഡേ ആയിരുന്നു? അശ്വജിനോട്, രണ്ട് പേർക്കും ഒരുമിച്ച് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം? കൊറേ സ്ഥലത്ത് പോവാൻ ഇഷ്ടമുണ്ട്. ലവ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? അതായത് ലവ് ഇപ്പൊ കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ടുണ്ട്? അശ്വചിനെ കണ്ടപ്പോ തൊട്ടിട്ട്, കണ്ടപ്പോ നല്ല ഇഷ്ടമായിട്ട് തൊട്ടിട്ട് കൂട്ടി നോക്കാനാ? ഇഷ്ടമുള്ള ഒരു ടീഷർട്ടിന്റെ ബ്രാൻഡ്? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചീഞ്ഞിട്ട് ഒഴിവാക്കാതിട്ട് നടന്നിരുന്നു. അശ്വചീന്റെ അഞ്ച് ഫ്രണ്ട്സിന്റെ പേര്? സിബി, രേഷ്മ, നീഷ്ണ, വൈഷ്ണല്ല,
വിഷ്ണു, നികേഷ്, രാഹുൽ. മെസ്സേജിനോട് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. സുജിത്തേവിന്റെ അച്ഛന്റെ ചെയ്യാൻ വേണ്ടി മാരേജ് ഡേറ്റ് മെയ് 15. സുജിത്തേവിനോട് ആദ്യമായിട്ട് ഒരുമിച്ച് പോയ സ്ഥലം. അതല്ല, പുറത്ത് അതും കൂട്ടില്ല. രണ്ടാളും ഒരുമിച്ച് വേറെ സ്ഥലത്തേക്ക്. അതല്ല, ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ. ആദ്യമായിട്ട് പോയതാ? എനിക്കറിയില്ലോ. ഞങ്ങള് സ്കൂളിൽ അതല്ലാണ്ട് പിന്നെ ഇവിടെ മലപ്പുറം നമ്മള് ഇതിന് പോയില്ലേ? മറ്റേ കോട്ടക്കുന്ന് അല്ലേ? സുജിത്തേട്ടന്റെ അഞ്ച് ഫ്രണ്ട്സിന്റെ പേര്. അഞ്ച് ഫ്രണ്ട്സ് അല്ലേ? സാജിദ്, ഫുഹാദ്, ശരത്ത്, പിന്നെ ആരെ വേണ്ടത്? പിന്നെ ആനിസ്, പിന്നെ ആരെ വേണ്ടത്? ഏതോ ഒരു ഘട്ട ചങ്കിനെ വിട്ടിട്ടുണ്ട്. സുജിത്തേട്ടന് മുഖം കണ്ടിട്ടോ? സാജിദ്, ഫുഹാദ്, ശരത്ത്, പിന്നെ ആശിഭാനന്ദ്, ഇതൊക്കെ ഞാനും അറിയുന്ന ഫ്രണ്ട്സ് ആണ്. അശ്വതി എത്ര ഇയർ ആയി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി? ഞാൻ പറയണൊന്നും കൂട്ടില്ല. നമ്മടെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ല, രണ്ടാളും എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് സമാധാനയോ? ഇത് പറഞ്ഞു പറയിപ്പിക്കുന്നാണ് തോന്നുകയാണെങ്കിൽ സാങ്കല്പികം മാത്രം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ എന്താ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതാ ഇനി ബാക്കി നേരം പറഞ്ഞു. ഇനി ഒന്നും പറയല്ല. ബൈ ബൈ.